വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇലയടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇലയില്ലാത്ത ഇലയട. ഇലയില്ലാതെ എങ്ങനെ ഇലയട ഉണ്ടാക്കും? കാണിച്ചു തരട്ടെ. വീഡിയോയിലേക്ക് പോകാം. അപ്പം, ഇടിയപ്പം, പത്തിരി ഇതൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മാവില്ലേ, അത് തന്നെയാണ് അടയുണ്ടാക്കാനും വേണ്ടത്. അതൊരു കപ്പ് പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുത്തു. ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യ് കൂടി ചേർക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം തിളപ്പിച്ച ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കണം. ഒരുപാട് ചൂടുവെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. അടയുണ്ടാക്കാനുള്ള മാവ് ചെറിയ ഒരു ലൂസ് ടെക്സ്ചറിലാണ് ഇരിക്കേണ്ടത്. പരത്തുമ്പോൾ പെട്ടെന്ന് നീങ്ങിപ്പോകണം. മാവ് ഒഴിച്ചു പരത്തിയെടുക്കുന്ന അടയുമുണ്ട്, പക്ഷേ ഞാനിവിടെ കൈകൊണ്ട് പരത്തുന്ന അടയാ ചെയ്ത് കാണിക്കുന്നത്. സ്പൂൺ കൊണ്ടുള്ള മിക്സിംഗ് കഴിഞ്ഞാൽ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. കൈ കഴുകി തുടച്ചതിന് ശേഷം മാത്രമേ മാവ് കുഴയ്ക്കാൻ പാടുള്ളൂ. കുക്കിംഗ് ആദ്യമായി ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇനി അടയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. തേങ്ങയും ശർക്കരയുടെ പൊടിയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഏലക്കാ പൊടി കൂടി ചേർക്കുകയാണ്. ഈ ശർക്കരയിൽ കല്ലൊന്നുമില്ല. സാധാരണ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അത് ഉരുക്കി അരിച്ച് വേണം ഉപയോഗിക്കാൻ. ഇവിടെ ഞാൻ പാരിസിൻ്റെ ജാഗറി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മിക്സിംഗ് കഴിഞ്ഞു. ഇത് ബേക്കിംഗ് പേപ്പറാണ്. ഇലയ്ക്ക് പകരം ഞാനിവിടെ ബേക്കിംഗ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമായ സൈസിന് അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് വെച്ച് നേർമയായി പരത്തിയെടുക്കണം. മാവ് കട്ടി കുറച്ച് പരത്തുന്നതാണ് എപ്പോഴും നല്ലത്. പെട്ടെന്ന് വേകുകയും ചെയ്യും, നല്ല ടേസ്റ്റിയും ആയിരിക്കും. ഇവിടെ നമുക്ക് ഫില്ലിംഗ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പഴം ചേർക്കാം, അവൽ ചേർക്കാം. ഞാനിവിടെ ഒരു ബേസിക് അട ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. വാഴയില, വട്ടയില ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് അട ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഒരു സൈഡിൽ മാത്രമേ ഫില്ലിംഗ് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഓവർലോഡ് ചെയ്യാനും പാടില്ല. ശർക്കര ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരല്പം വലിയ അടയാണ് ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് പേപ്പർ കുറച്ചുകൂടി ചെറുതായി കട്ട് ചെയ്താൽ ചെറിയ അടയും ഉണ്ടാക്കാം. ഇനി അതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കണം സെറ്റാകാൻ. അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി മാറ്റി വയ്ക്കാം. അടുത്തത് അലുമിനിയം ഫോയിലാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് ആവശ്യമായ സൈസിന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് വെച്ച് പരത്തണം. പഴയതുപോലെ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. അലുമിനിയം ഫോയിൽ അത്ര പെട്ടെന്നൊന്നും കീറത്തില്ല, എന്നാലും കുറച്ച് ശ്രദ്ധയോടെ വേണം പരത്തിയെടുക്കാൻ. മാവ് പരത്തി കഴിഞ്ഞാൽ ആദ്യത്തെ അടയിൽ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ഫില്ലിംഗ് വെച്ചു കൊടുക്കണം. കുറേശ്ശെ ഫില്ലിംഗ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാ അതിൻ്റെ ഒരു രീതി. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും എടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ക്ലോസ് ചെയ്യാം. കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി രണ്ടും സ്റ്റീം ചെയ്തെടുക്കാം. ആദ്യം ബട്ടർ പേപ്പറിലേത് സ്റ്റീം ചെയ്ത് കാണിക്കാം. രണ്ടും ഒരുമിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ, എന്നാലും ഞാനതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുവാണ്. 10 മിനിറ്റ് സ്റ്റീം ചെയ്തു. ഇനി ഓപ്പൺ ചെയ്യാം. അടയൊന്ന് എടുത്തു മാറ്റാം. കൈ പൊള്ളാതെ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ഇനി അലുമിനിയം ഫോയിലിലെ അട സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതും സ്റ്റീം ചെയ്യണം. അതിനുശേഷം എടുത്തു മാറ്റാം. ബേക്കിംഗ് പേപ്പറിലെ അട ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല, നല്ല ഭംഗിയായി ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടോ. അടുത്ത സൈഡ് കൂടി കാണിച്ചു തരാം. ബേക്കിംഗ് പേപ്പർ മാറ്റി കാണിച്ചു തരാം.
കണ്ടോ കൂളായി ഓപ്പൺ ചെയ്ത് വരുന്നത്. അവിടെയും ഒരു പ്രശ്നമില്ല. അട എത്ര ഭംഗിയായിട്ടാ അതിൽ നിന്ന് ഇളകി വരുന്നത് നോക്കിയേ. ഇനിയിപ്പോൾ ബേക്കിംഗ് പേപ്പറിൽ അടയുണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് കേട്ടോ. അടുത്തത് അലുമിനിയം ഫോയിൽ അട ഓപ്പൺ ചെയ്യാം. അതും ഒരു പ്രശ്നവുമില്ലാതെ ഓപ്പൺ ചെയ്തു. തിരിച്ചിട്ട് ആ സൈഡും കൂടി ഓപ്പൺ ചെയ്യാം. അവിടെയും ഒരു പ്രശ്നവുമില്ല. ഒരു കാര്യം ഓർക്കണം, അലുമിനിയം ഫോയിലിൽ നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അട ബുദ്ധിമുട്ടില്ലാതെ അതിൽ നിന്ന് ഇളകി വരുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. അപ്പോൾ അലുമിനിയം ഫോയിലും അടയുണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.